പക്ഷേ ഹൃദയത്തിന്റെ നിർമ്മലതയും ദൈവത്തെ രുചിച്ചറിഞ്ഞ്
പ്രകാശ ഗോപുരമായിട്ട് അവിടെ ഓർത്തോസുകാർ മാത്രവുമല്ല
ഇപ്പോൾ ധാരാളം വിശ്വാസികൾ കടന്നു വരുന്നു. എന്തുകൊണ്ട്?
പ്രിയപ്പെട്ടവരെ, ലോകത്തെ മുഴുവനും രൂപാന്തരപ്പെടുത്തുവാനൊക്കെ, ലോകത്തിന് മുഴുവനും പ്രകാശ പരത്തുവാനൊക്കെ ആത്മീയ ഒരു തേജസ്സും സ്രോതസ്സും ആ വ്യക്തിത്വത്തിൽ നിന്ന് ഇങ്ങനെ പരിസരങ്ങളിലെല്ലാം അത് വ്യാപിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഈ പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ പെരുന്നാളിന്റെ പ്രസക്തി. അതുപോലെ ദൈവത്തെ വിധിച്ചറിഞ്ഞ് നിർബല ഹൃദയത്തോടെ ജീവിക്കുമ്പോൾ തിരുമേനിക്ക് പക്ഷേ അതൊന്നും ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ പോലും നമുക്ക് അത് ഫീൽ ചെയ്യുമായിരുന്നു. തിരുമേനി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തിരുമേനി പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് ദൈവം കരുണ ചെയ്തു എന്ന് ബോധ്യമാകത്തക്കുള്ള അനുഭവങ്ങൾ പലപ്പോഴും നമുക്കും ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ മേന്മ കൊണ്ടായിരിക്കണമെന്നില്ല, പരിശുദ്ധ ജീവിതം നയിക്കുന്നവരുടെ മേന്മ കൊണ്ട് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി ശ്രദ്ധിക്കുവാനായിട്ട് ഇടവരുന്നു എന്നുള്ളതാണ് വസ്തുത. അതല്ലാതെ ലോകപ്രകാരമുള്ള കഴിവുകൾ, ബുദ്ധിപരമായ മികവ്, വാചാലത, ശബ്ദമുഖരിതമായ ഒരു ജീവിതശൈലി, ഇതൊന്നുമല്ല ആത്മീയ ജീവിതത്തിന്റെ ഒരു പ്രത്യേകിച്ച് പൗരസ്ത്യ ആത്മീയ ദർശനത്തിന്റെ കാതലായുള്ള അംശം എന്നുള്ളത് ഈ പരിശുദ്ധ പിതാക്കന്മാരിൽ നിന്നൊക്കെ നാം തിരിച്ചറിയണം. അതിനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. പ്രിയമുള്ളവർ, ഞാൻ എന്റെ വാക്കിലൂടെ ചുരുക്കുകയാണ്. ആ പരിശുദ്ധ പിതാവ് ഏകദേശം 50 വർഷത്തോളം, 47 വർഷം, 47-ാമത്തെ ഓർമ്മ പെരുന്നാളാണ് ഇത്. ആ പരിശുദ്ധ പിതാവ് പകർന്നു തന്നിട്ടുള്ള ഈ ആത്മീയ ജീവിതത്തിന്റെ ഒരു ഉത്തമ മാതൃക നമുക്ക് പിന്തുടരുവാൻ ഇടയാകണം. അത് മാത്രമാണ് സഭയുടെ ലക്ഷ്യം. അതാണ് നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ സിദ്ധിക്കുവാൻ കാരണമാകുന്നതും അത് തന്നെയാണ്. അതിനെല്ലാം ദൈവത്തിനാൽ നമുക്ക് ഇട തരട്ടെ, നമുക്ക് നമ്മുടെ ആളുകൾക്ക് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പരിശുദ്ധ പിതാവിന്റെ മധ്യത്തിൽ ശരണപ്പെട്ട്